ഒരു കാര്യത്തെ നമ്മൾ എതിർക്കുമ്പോൾ ശരിക്കും മറ്റുള്ളവരുടെ ശ്രദ്ധ കൂടുതൽ കൂടുതൽ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ സാധാരണ പോലെ അതങ്ങ് വിട്ടാൽ അത്രയും വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകില്ല, ആരും ശ്രദ്ധിക്കുകയുമില്ല. ഒരാള് കുളിക്കടവില് കുളിച്ചുകൊണ്ടിരിക്കുന്നു, ഒരുപാട് ആളുകൾ വഴി നടന്നു പോകുന്നു, ആരും അവരെ കാണുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അവര് ആ മറയത്ത് നിന്നിട്ട് വിളിച്ചു പറയാണ്, ആരും ഇങ്ങോട്ട് നോക്കല്ലേ നോക്കല്ലേ, എന്ത് സംഭവിക്കും? എല്ലാവരും നോക്കും. അങ്ങനെ ആളുകളുടെ ശ്രദ്ധയെ ആകർഷിക്കാനേ അത് ഉപകരിക്കും. ദി കേരള സ്റ്റോറി എന്ന സിനിമ സാധാരണ ലെവലിലുള്ള ഒരു സിനിമയായി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കഴിഞ്ഞു പോകുമായിരുന്നു. പക്ഷേ ഇത് സിനിമ വൈറലാക്കിയതും 200 കോടിയോളം എത്തിച്ചതും ആരാണ്? ബാൻ ചെയ്യപ്പെട്ടിട്ടും തിയേറ്ററുകൾ വിലക്കിയിട്ടും ഈ സിനിമ കാണിക്കണം എന്നുദ്ദേശിച്ചവർ ഈ സിനിമ പ്രദർശിപ്പിക്കുക തന്നെ ചെയ്തു. ദി കേരള സ്റ്റോറി സിനിമയെ എതിർത്തവർ അറിയാം. പ്രത്യേകിച്ചും UDF നേതാക്കൾ, ഇടതുമുന്നണി നേതാക്കൾ, മുസ്ലിം സമുദായ നേതാക്കൾ എല്ലാവരും അറിയാം. സുപ്രീംകോടതി ചില കാര്യങ്ങളൊക്കെ അറിയിച്ചിരിക്കുകയാണ്. ഒരു സിനിമ എന്നത് വെറും ഒരു കെട്ടുകഥ മാത്രമല്ല, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ സിനിമയിലുണ്ടാകും. സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ ചിത്രത്തിന്റെ ഭാഗമായി വരും. അതൊന്നും ഒരു സിനിമയ്ക്കെതിരെ കലാപമുണ്ടാക്കാൻ കാരണമല്ല. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര സെൻസറിംഗ് ബോർഡ് ഒരു സിനിമയ്ക്ക് അനുമതി നൽകിയാൽ അത് നിയമപ്രകാരം രാജ്യം മുഴുവൻ ബാധകമാണ്. ദി കേരള സ്റ്റോറി ചില സ്ഥലത്ത് പ്രദർശിപ്പിക്കില്ല എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്. അത്തരം സ്ഥലങ്ങളിൽ സിനിമ പ്രദർശിപ്പിക്കാൻ സർക്കാർ തന്നെ സംരക്ഷണം നൽകണം. കാരണം കോടതി പറഞ്ഞു, ഈ സിനിമയിൽ പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തെയും അപമാനിക്കുന്ന യാതൊന്നുമില്ല. എന്നിട്ടും ആരുടെ കുരുവാണെന്നേ ഇങ്ങനെ പൊട്ടുന്നേ? വിവാദ ചിത്രത്തിന്റെ പൊതു പ്രദർശനം രാജ്യത്തെല്ലായിടത്തും നടത്താം. തമിഴ്നാട്ടിൽ സിനിമ പ്രദർശിപ്പിക്കുന്നിടത്ത് സംരക്ഷണം നൽകണം. സിനിമ പ്രദർശിപ്പിച്ചാൽ ബോംബിടുമെന്നൊക്കെ പറയുന്നത് നേരിടാൻ സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണം. ഭീഷണിക്ക് വഴങ്ങിയാൽ ഒരുപാട് കാര്യങ്ങൾ നാളെ ഭീഷണി മൂലം അനുവദിക്കേണ്ടി വരും. ഇനിയാണ് സുപ്രീംകോടതി എടുത്തു പറഞ്ഞ കാര്യം. അസഹിഷ്ണുതയ്ക്ക് മുൻതൂക്കം നൽകാൻ നിയമവ്യവസ്ഥ ഉപയോഗിക്കാനാകില്ല. ഇങ്ങനെ അസഹിഷ്ണുതയ്ക്ക് നിയമവ്യവസ്ഥ കൂട്ടുനിന്നാൽ നാളെ എല്ലാ സിനിമകളും അസഹിഷ്ണുത ഉള്ളവരിൽ എത്തുകയും അവർ നിരോധിക്കുകയും ചെയ്യും. ജസ്റ്റിസ്മാരായ PS നരസിംഗ, JB പർദീവാല എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇത് വ്യക്തമാക്കുന്നത്. അതായത് സിനിമയ്ക്കെതിരായ എതിർശബ്ദങ്ങൾ അസഹിഷ്ണുത ഉണ്ടാക്കുന്നവരാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. സുപ്രീംകോടതിയെ അംഗീകരിക്കുന്ന UDF നേതാക്കൾക്കും ഇടത് നേതാക്കൾക്കും ഇനി ഇതിനേക്കാൾ വലിയ എന്ത് വിശേഷണമാണ് ചാർത്തേണ്ടത്? അസഹിഷ്ണുത എന്നാണ് സിനിമയ്ക്കെതിരായ ആളുകളുടെ പ്രതിഷേധത്തെ സുപ്രീം കോടതി വിശേഷിപ്പിച്ചത്. അസഹിഷ്ണുത അംഗീകരിച്ചു കൊടുക്കാനുള്ളതല്ല നിയമവ്യവസ്ഥയെന്നാണ് കോടതി പറയുന്നത്. തമിഴ്നാട്ടിൽ സിനിമ പ്രദർശിപ്പിക്കുന്ന എല്ലാ സിനിമാ ഹാളുകളിലും അധിക സുരക്ഷ ഒരുക്കാമെന്ന്, സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമാ പ്രേമികൾക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാമെന്നും അതിൽ പറയുന്നു. അതായത് സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ എല്ലാ സംരക്ഷണവും സൗകര്യവും ഒരുക്കി നൽകണമെന്ന് സുപ്രീം കോടതി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ദി കേരള സ്റ്റോറി എതിർക്കുന്നവരെ സുപ്രീം കോടതി തുറന്നു കാണിച്ചിരിക്കുകയാണ് ഈ വിധിയിലൂടെ. ഇതിൽ നമ്പർ 1 ആയത് ഇതാണ്: അവർ ദേശീയ നിയമങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്നു. ഇനി നമ്പർ 2 എന്ന് പറയുന്നത് ദി കേരള സ്റ്റോറി സമൂഹത്തിൽ നടക്കുന്ന സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ്. ഇനി നമ്പർ 3 എന്ന് പറയുന്നത് സിനിമയെ എതിർക്കുന്നവരുടെ നിലവാരം അസഹിഷ്ണുതയാണ്. ഇനി നമ്പർ 4 ആകട്ടെ, അസഹിഷ്ണുത അംഗീകരിച്ചു കൊടുക്കാൻ നിയമവ്യവസ്ഥയെ കൂട്ടുപിടിക്കരുത്. ഇന്ത്യയിലെ പരമോന്നത കോടതി ദി കേരള സ്റ്റോറിയെക്കുറിച്ച് വ്യക്തമായ നിലപാടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതോടെ സിനിമയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ച് മതമൌലികവാദികളും അവർക്ക് കുടപിടിച്ചവരും മാളത്തിൽ ഒളിക്കേണ്ട അവസ്ഥയാണ്. ചിത്രത്തിന്റെ പ്രദർശനം പ്രത്യക്ഷമായോ പരോക്ഷമായോ തടയരുത് എന്നും സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി. തമിഴ്നാട് സർക്കാരിനോടും സുപ്രീം കോടതി ഈ കാര്യം നിർദ്ദേശിച്ചിട്ടുണ്ട്. ചിത്രം വിദ്വേഷ പ്രസംഗത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നായിരുന്നു പശ്ചിമബംഗാൾ സർക്കാരിന്റെ വാദം. എന്നാൽ ചിത്രത്തിന്റെ വിലക്ക് ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ചിത്രത്തിന് അപ്രഖ്യാപിത വിലക്ക് തമിഴ്നാട്ടിലുണ്ടെന്ന് നിർമ്മാതാക്കൾ ആരോപിച്ചിരുന്നു. എന്നാൽ തമിഴ്നാട് സർക്കാർ ഈ ആരോപണം നിഷേധിച്ചു. തുടർന്നാണ് ചിത്രം പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകൾക്ക് സംരക്ഷണം നൽകാൻ തമിഴ്നാട് സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം. തമിഴ്നാട്ടിൽ തിയേറ്ററുകൾ അടിച്ചു തകർത്തതും സിനിമയ്ക്ക് ബഹിഷ്കരണം ഉണ്ടായതും ബംഗാളിലെ മമതാ ബാനർജി സിനിമ കളിക്കരുത് എന്ന് ഉത്തരവിട്ടതും ഒക്കെ നമ്മൾ കണ്ടതല്ലേ? സുപ്രീം കോടതി ഒരു വിധി കൊണ്ടുവന്നപ്പോൾ നമുക്ക് പിന്നെ ആ വിധിക്ക് അനുകൂലമായിട്ടൊക്കെ പറയാന്നല്ലേ? കൊള്ളാലോ. ചിത്രത്തിനെതിരെ നടപടിയെടുക്കുന്നതിനെ കേന്ദ്ര സർക്കാർ ശക്തമായാണ് കോടതിയിൽ എതിർത്തത്. എതിർപ്പുള്ളവർക്ക് ചിത്രം കാണാൻ. ഒരു വസ്തുതയെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊരു സിനിമയായി കാണാതെ അതൊരു ശരിയായ വസ്തുതയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഒരു സംഭവം ഈ കേരളക്കരയിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ദി കേരള സ്റ്റോറി എന്ന പേര് വന്നത്. അത് കേരളത്തെ അപമാനിക്കലാണ് എന്ന് VD സതീശന് തോന്നുന്നത് ഈ നാടിനെ കൊള്ളയടിച്ച് പിണറായി വിജയൻ ചെയ്തത് പോലും
കേരളത്തിന് അപമാനമല്ല എന്നാണ് അവർ പറയുന്നത്. ഇത്രയധികം പെൺകുട്ടികളെ മതം മാറ്റി ലവ് ജിഹാദിൽ അകപ്പെടുത്തി ഗർഭിണികളാക്കി മാറി മാറി വിവാഹം കഴിച്ച് കൊണ്ടുപോയി ഭർത്താക്കന്മാരെ പൊട്ടിത്തെറിപ്പിച്ച് ഇപ്പോഴും ലൈംഗിക അടിമകളാക്കി അവിടെ സിറിയയിൽ കൊണ്ടുപോയി കഴിയുന്നത് അതൊരു നാണക്കേടല്ല. അങ്ങനെ നടന്ന വസ്തുതകൾ പുറത്തു പറയുന്നതാണ് നാണക്കേട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ മമതാ ബാനർജിക്ക് കിട്ടിയ വലിയ ഒരു പണിയാണ് ഈ സുപ്രീം കോടതി വിധി. നിരോധിച്ച ബംഗാൾ സർക്കാരിനെ അല്ലെങ്കിൽ അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയ തമിഴ്നാട് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ഈ ഹർജി പരിഗണിക്കവേ സുപ്രീം കോടതി ഇതിനു മുൻപ് തന്നെ. ഇപ്പോൾ ആ നിരോധനം സ്റ്റേ ചെയ്തിരിക്കുകയാണ്. മമതാ ബാനർജിക്കും സ്റ്റാലിനുമായിരുന്നാലും കേരളത്തിലെ പിണറായി വിജയനായിരുന്നാലും മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് നിർത്തുക, വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുക, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണെന്നും നിങ്ങൾക്കാണല്ലോ കൂടുതൽ അണികൾ ഉള്ളത്, അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്കെതിരല്ല കേട്ടോ എന്ന രൂപത്തിലുള്ള ഒരു ചീഞ്ഞളിഞ്ഞ തരം താണ് രാഷ്ട്രീയം കളിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുത്തിട്ടാണെങ്കിലും ശരി, അധികാര കസേരകളിൽ അമർന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന ഇവർ ഇതിനപ്പുറം ചെയ്യും. ഇനിയും ഈ സിനിമയെ സംബന്ധിച്ച് അങ്ങേയറ്റം വിവാദമുണ്ടായ ഒരു സിനിമയാണ്. വിവാദമുണ്ടാക്കേണ്ട യാതൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ വിവാദമുണ്ടാക്കി ഈ സിനിമയ്ക്കെതിരെ വ്യാപകമായിട്ടുള്ള ഒരു ഡീഗ്രേഡിങ് ഇന്ത്യയിലെമ്പാടും നടത്താൻ ആസൂത്രിതമായിട്ട് ശ്രമം നടന്നിരുന്നു. ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ബംഗാളില് മമതാ ബാനർജി ഈ സിനിമ ഒരു കാരണവശാലും പബ്ലിക് കാണരുത് എന്നുള്ള ഒരു വാശിയോട് കൂടിയിട്ടുള്ള ഒരു സമീപനമാണ് എടുത്തത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അത് ബംഗാളിലെ മത തീവ്രവാദ ഗ്രൂപ്പുകളെ, മത മൗലികവാദ ഗ്രൂപ്പുകളെ പ്രീണിപ്പിക്കുക എന്നുള്ളത് മമതാ സർക്കാരിന്റെ എക്കാലത്തെയും നയമാണ്. അപ്പോ മത തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ അവർക്ക് വല്ലാത്തൊരു ഒരു തലവേദന ഉണ്ടാക്കി. കാരണം എന്താണോ അതല്ല, ഈ മമതാ ബാനർജിയുടെ തൃണമൂൽ പാർട്ടിയും കേരളത്തിലെ ഇടതു വലത് സർക്കാരുകളും ഏതാണ്ട് ഒരേപോലെ ഒരു നയം തന്നെയാണ് സ്വീകരിക്കുന്നത്. ഈ മതഭീകരവാദികൾക്ക് നിർലോഭമായ പിന്തുണ പ്രഖ്യാപിക്കുക, അവരെന്താണോ ആവശ്യപ്പെടുന്നത് അതുപോലെ ഈ മൂന്ന് കൂട്ടരും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. മമതാ ബാനർജിയും സ്റ്റാലിനും അതുപോലെ പിണറായി വിജയനും ഇവർക്കൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും മൗലിക അവകാശങ്ങളുമൊക്കെ അമുസ്ലിങ്ങളെ, അതായത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അപമാനിച്ചും അവഹേളിച്ചും അത്തരത്തിലുള്ള കലാസൃഷ്ടികൾ നടത്തുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഇവർക്ക്. ലൗകികവാദത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മതപരിവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ഐഎസിന്റെ പ്രവർത്തനം, ഇത്തരം കാര്യങ്ങളിലൂടെ പെൺകുട്ടികളെ മതം മാറ്റി സിറിയയിലേക്ക് കടത്തുന്നതും അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള തീവ്രവാദത്തിലേക്ക് എത്തിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ ഉണ്ടായിരുന്നത്. ഈ വിഷയം കേവലം വളരെ ചെറിയ ഒരു ശതമാനം വരുന്ന മത തീവ്രവാദികളെ ഭയന്ന് പല തിയേറ്ററുകൾ ഉടമകൾ പോലും ഈ സിനിമ ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ തലച്ചോർ എത്രമാത്രം മത തീവ്രവാദികൾക്ക് കീഴിൽ പണയപ്പെടുത്തിയിരിക്കുന്നു. മുസ്ലിങ്ങളാണോ ഏറ്റവും കൂടുതൽ സിനിമ കാണുന്നവർ? എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവരുടെ ഈ പ്രീണന നയം തുടരുന്നത്? അവർ അപകടകാരികളാണ് എന്ന് കരുതിയിട്ടാണോ? അതിനല്ലേ കോടതിയൊക്കെ ഉള്ളത്? ഇപ്പം ഒരു ഹർത്താൽ നടത്തി ഒരുപാട് പൊതുമുതൽ നശിപ്പിച്ചു, കൂടും കുടുക്കയും എടുത്തുകൊണ്ട് പോയില്ലേ എന്നയ്യേ? അത് ഒരു തരത്തിലും കോമ്പീറ്റ് ചെയ്യാൻ പറ്റാതെ ഡിബേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിനോട് അതിന്റെ വസ്തുതകൾ തന്നെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സിനിമ, അത് ഈ മതതീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത തലവേദന ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അവർക്ക് അതിനെ നിഷേധിക്കാനാവാത്ത ഒരു സത്യം എന്ന നിലയ്ക്ക് പൊതുസമൂഹം ഇതിന് മുമ്പിൽ നടന്ന സംഭവങ്ങൾ അതേപടി അവതരിപ്പിച്ചൊരു സിനിമ. അതെ, ഇതിപ്പോ നടന്ന ഒരു സംഭവത്തെ ആവിഷ്കരിക്കുമ്പോൾ അതിനെ കലാസൃഷ്ടിയായി കാണാതെ യാഥാർത്ഥ്യമായിട്ട് കാണുന്നത് എന്തുകൊണ്ടാ? ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് ഈ പ്രതിഷേധക്കാർക്കറിയാം. എന്തായിരുന്നാലും ഇപ്പോൾ 200 കോടി കഴിഞ്ഞു, അത് 500 കോടിയിലേക്ക് പോകാൻ സുപ്രീം കോടതിയുടെ പുതിയ ഉത്തരവില് ഒരു ഫലമുണ്ടാകട്ടെ, അതിനൊരു റിസൾട്ട് ആ രൂപത്തിലാകട്ടെ എന്ന് ആഗ്രഹിക്കാം. അതുകൊണ്ട് തന്നെ ഈ മതതീവ്രവാദികളെ സന്തോഷിപ്പിക്കുന്ന ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതായിരുന്നു മമതാ ബാനർജി അവിടെ ചെയ്തത്. ഒരു തരത്തിലും അവിടുത്തെ പൊതുസമൂഹം ഒരു തരത്തിലുള്ള സംഘർഷത്തിലേക്കും ഈ സിനിമ കണ്ട് ഒരു സ്ഥലങ്ങളിലും ഉണ്ടായിട്ടില്ല. മഹാരാഷ്ട്രയിലോ ഒന്നോ ഒരു അപൂർവം ഒരു സ്ഥലത്തുണ്ടോ ഒരു തർക്കം ഉണ്ടായി ഒഴിച്ചാൽ ഇന്ത്യയിൽ എവിടെയും ഈ സിനിമ ഒരു കലാപം ഉണ്ടാക്കിയതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ബോധപൂർവം ഈ സിനിമ അത്തരത്തിലുള്ള കലാപം ഉണ്ടാക്കുമെന്നുള്ള ഒരു വ്യാജ പ്രചരണം സൃഷ്ടിച്ചുകൊണ്ട് മതതീവ്രവാദികളും മതതീവ്രവാദികളും മതമൗലികവാദികളും അവർക്ക് പ്രതികൂലമായി വരുന്ന ഏതിനെയും സംഘടിതമായി നേരിടും. അവർക്ക് ഒരല്പം വാലോ തുമ്പോ കേട്ടാ മതി. ഇപ്പോ പൗരത്വ ഭേദഗതി ബില്ല് ഇന്നും ആളുകൾ മനസ്സിലാക്കുന്ന എന്താ,
ഇന്ത്യയിലെ മുസ്ലിങ്ങളെയൊക്കെ ഓടിക്കാനുള്ള ഒരു ബില്ലാണെന്നാ ഇന്നും ആളുകൾക്ക് അത് അറിയില്ല. അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ശ്രമകരമാണ്. ഈ സിനിമയ്ക്കകത്തുള്ളത് എന്താണ് എന്ന് ജനങ്ങൾ അറിയരുത് എന്ന് ഈ മതമൗലികവാദികൾ ആഗ്രഹിച്ചപ്പോൾ ജനങ്ങൾ അത് പറയാൻ എന്താണ് കാരണം എന്നാ പിന്നെ അറിഞ്ഞിട്ട് തന്നെ കാര്യം. അതാണ് ഈ സിനിമയുടെ വിജയത്തിന്റെ കാരണം. എന്തായിരുന്നാലും സുപ്രീംകോടതി മമതാ ബാനർജിക്കും സ്റ്റാലിനും പിണറായി വിജയനും ഒക്കെ കൂടി നല്ല ഒരു തിരിച്ചടി കൊടുത്തതിൽ വളരെ സന്തോഷം. നന്ദി.